ഹരസാന്ത്വനം മൃദുസാന്ത്വനം ഈ വരുന്ന 16-ാം തീയതി എന്റെ സിനിമ റിലീസാണ്. നിങ്ങൾ എല്ലാവരും വരണം. സോ ഇൻവൈറ്റിംഗ് ഓൾ ഐസ് ഓൺ ദി സ്ക്രീൻ ബിക്കോസ് ഗുരുവായൂരമ്പല നടയിലെ ഒഫീഷ്യൽ ട്രെയിലർ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എവരിവൺസ് അറ്റൻഷൻ ഓൺ ദി സ്ക്രീൻ. നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് ഒരുപാട് ഇന്റർവ്യൂസിലും പ്രോഗ്രാംസിലും കട്ട് ഹൈപ്പ് ആൻഡ് ബിൽഡപ്പ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് രാജവട്ടം അത് കേട്ട് കേട്ട് മുഷിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ബിൽഡപ്പ് ഇൻട്രൊഡക്ഷൻ ലഭിക്കാൻ തോന്നുന്നില്ല. നമ്മൾ മലയാളികളുടെ സ്വന്തം രാജു വേണ്ടൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് നടി നടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം, അവിടുത്തെ തെറ്റിദ്ധാരണകൾ, ഇതിന്റെയൊക്കെ ഇടയിൽ രണ്ട് ലേശം കിളിപോയ അളിയന്മാർ, അതിൽ ഒരു കിളിപോയ അളിയനായിട്ട് ബേസിലും മറ്റേ കിളിപോയ അളിയനായിട്ട് ഞാനും, ഇങ്ങനെ മൊത്തത്തിലൊരു രസമുള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാവരും കുടുംബസമേതം ഈ 16-ാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം. വീട്ടിലെ കൊച്ചുകുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ ഓക്കെ, 16-ാം തീയതി തിയേറ്ററിൽ കാണാം. താങ്ക് യു, താങ്ക് യു വൺസ് അഗൈൻ. ഓ ഓക്കെ, എല്ലാരെയും കാണിക്കോ കൊച്ചു. So Rajuvetin oru guarantee namukku ledichirikkana, and of course you invited everybody to theaters on May 16th. Adhu pakshe korchode variety aayittu namukku cheyyamalle trailer inde endile Rajuvetin oru trending reel inde oru replica aayittu kai jodi ellavarum kalyanathinu varanam nu parnu. So Rajuvetin oru humble request, adhe style la adhe pole thana ellavarum cinemaku ivide onnu vilikkavo please. Ee varuna 16-aam theeyil ente cinema release aanu, ningal ellavarum varanam. അഭിനയം നമുക്ക് കാണണ്ട അല്ലെ, ആളെ കണ്ടാൽ തന്നെ നമ്മള് ശരിക്കും ആ ഒരു ബുള്ളറ്റ് എഞ്ചിൻ ചിരി കേട്ടാൽ തന്നെ നമ്മൾ ശരിക്കും ഇവിടെ എന്തോ കൗണ്ടർ വന്നോ ഞാൻ കേട്ടില്ല, ബട്ട് സ്റ്റിൽ ബേസൽ ജോസഫ് വൻ സപ്പോർട്ടാണ്, ക്രൂ മെമ്പേഴ്സിന്റെ അടുത്ത് തന്നെ വൻ സപ്പോർട്ടാണ്. ഹോംലി സ്റ്റാറിന്റെ ഒരു വരവേൽപ്പ്, ദാറ്റ് വാസ് സോ ബ്രില്ലിയന്റ്. സോ ഹൗ ആർ യു ഫീലിംഗ്? എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല, സത്യമായിട്ട് ഓർഗാനിക്കായിട്ട് സംഭവിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാജുവേട്ടൻ്റെ കൂടെ ഇങ്ങനൊരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ റൈറ്റർ കുഞ്ഞുരാമായണം എന്ന് പറയുന്ന എൻ്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ്. ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത ബിപിൻ ചേട്ടനാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനൊരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിലൂടെ നിഖില, വിമൽ, അനശ്വര, അതുപോലെ അശ്വിൻ, സിജു, സാഫ് ബോയ്, അഖിലേട്ടൻ, അങ്ങനെ ഒരുപാട് അഷിഖ്, ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ സ്കെയിലിലുള്ള ഒരു സിനിമ, രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൺ ഫാമിലി പോപ്കോൺ എന്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. May 16 തിയേറ്ററിൽ എല്ലാവരും വരണം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ട്രെയിലറിൽ ബേസിലേട്ടൻ പറയുന്നുണ്ട്, ആനന്ദേട്ടാ നിങ്ങളാണ് ഹീറോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണ്, അല്ലെങ്കിൽ കൂടുതൽ കിളി പോയ
ഏറ്റവും കിളി പോയത് ഡയറക്ടർ വിപിൻ സാറാണല്ലേ. എന്നാലും അളിയന്മാരിൽ ഏറ്റവും കിളി പോയ അളിയൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരായിരിക്കും? ആനന്ദ് ഓർ കൂടുതൽ കിളി ആരുടെയാണ് പോയതെന്നും ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളതാണ് സിനിമയുടെ കഥ. അപ്പൊ അത് ഇപ്പൊ പറയണ്ടല്ലോ. യെസ്, അത് നമുക്ക് 16-ാം തീയതി കണ്ടു തന്നെ അറിയാം. സോ മൂവിംഗ് ഓൺ, ഇനി നമുക്ക് നമ്മുടെ താരങ്ങൾ ഹീറോയിൻ ആക്ട്രസിന്റെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈമാണ്. രാജുവേട്ടൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഒരു മാലാഖ, ഒരു ഡ്രീമി ഒരു സീക്വൻസിൽ മാലാഖയെ പോലെ ഇരിക്കുന്ന ഒരു ആക്ടറിനെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വിത്തിൻ സെക്കൻഡ്സ് പ്ലേസ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്. സോ അധികം ബിൽഡപ്പ് ഇല്ലാതെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിഖില വിമൽ. ലിറ്ററലി മാലാഖ എന്ന് പറഞ്ഞപ്പോ ഒരു ഏഞ്ചൽ അപ്പിയറൻസിൽ തന്നെയാണ് നിഖില എന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. യെസ്, സോ നിഖിലയുടെ മുഖം ഇപ്പൊ ചൊളിയുന്നത് കാണാം, ബിക്കോസ് എവ്രിബഡി കമന്റ്സ് യു ആസ് ദി തഗ് ക്വീൻ അല്ലേ. യെസ് ആ എക്സ്പ്രഷൻ തന്നെ പിന്നെയും തഗ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഗുരുവായൂരമ്പല നടയിൽ നമ്മൾ ട്രെയിലറിലൂടെ കാണുമ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സോ എന്റെ വൺ വിലയിരുത്തലായിരുന്നു. ആൻഡ് ഓൾസോ കമന്റ് സെക്ഷനിൽ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വെയിറ്റിംഗ് ഫോർ യുവർ പെർഫോമൻസ് ആൻഡ് ഹൗ എക്സൈറ്റഡ് ആർ യു അബൌട്ട് ദാറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് റിലീസിന് വേണ്ടിയിട്ട്. എന്റെയും അനശ്വരയുടെയും ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ ഒരു കഥാഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോ എന്താ പറയാ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. കാരണം എങ്ങനെയായിരിക്കും ആൾക്കാരെ സ്വീകരിക്കുക? ജയ ജയഹയ്ക്ക് ശേഷം വിപിൻ ചേട്ടൻ ചെയ്യുന്ന സിനിമയാണ്. അപ്പോ ആൾക്കാർക്ക് എന്തായാലും ഉള്ള ഒരു എക്സൈറ്റ്മെന്റിന്റെ പാർട്ടായിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ അതുപോലെ തന്നെ രാജുവേട്ടന്റെ കൂടെയും ബേസിലാട്ടന്റെ കൂടെയും ഒക്കെ എന്റെ ഫസ്റ്റ് അസോസിയേഷനാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്, ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. എല്ലാവരും മെയ് 16 തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതൊരു ചെറിയ സിനിമയാണ്, ഭയങ്കര ചെറുതായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു കല്യാണം, അതിന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് എന്റർടൈൻമെന്റ് അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ഓരോ നായികയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് കല്യാണ പെണ്ണിനെ വേദിയിലേക്ക് വിളിക്കാനുള്ള ടൈമായിരിക്കാണ്. എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയുടെ പോസ്റ്റർ റിലീസ് ആയാലും അതിന്റെ താഴെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കമന്റ്സ് ആണ് ഈ കുട്ടി ഇല്ലാത്ത ഒരു സിനിമ ഉണ്ടോ മലയാളത്തിലെന്ന്. സോ ഡെഫിനറ്റ്ലി ബാക്ക് ടു ബാക്ക് സക്സസ് ഹിറ്റുകൾ മാത്രം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അനശ്വര, നല്ലൊരു കാര്യം നൽകി തന്നെ അനശ്വരയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കല്യാണ പെണ്ണാണ്. സോ അനശ്വര, അപ്പൊ കല്യാണത്തിന്റെ മെയിൻ ഒരു ഫോക്കസ് കല്യാണ പെണ്ണിലും ചെക്കനിലും ആയിരിക്കും അല്ലെ. ആൻഡ് ഓഫ് കോഴ്സ് ബേസിലേട്ടൻ ആണോ? ബേസിൽ ജയ് ജയ് ജയ്ഹയില് നമുക്കറിയാം വൺ ട്വിസ്റ്റ് ഒക്കെ കിട്ടി, കുറെ ഇടിയൊക്കെ മേടിച്ചിട്ടുള്ള പാവമാണ്. അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും, ഹൗ വിൽ, കഥ പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷെ സ്റ്റിൽ ഹൗ വാസ് യു കോംബോ വിത്ത് ബേസിലേട്ടൻ ആൻഡ് എന്താണ് ഇപ്പോ പറയാനുള്ളത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇൻട്രോ കുറച്ചു കൂടി പോയി, അത്രയൊന്നും എൻ്റെ പ്രാവശ്യം എനിക്കില്ലായിരുന്നു. അപ്പം ആദ്യം തന്നെ താങ്ക് യു ഓൾ വന്നതിന്, നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂരമ്പലനട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയാണ്. നമുക്കിപ്പം 16-ാം തീയതി സിനിമ റിലീസാണ്. എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും തോന്നുന്ന 16-ാം ഒരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നമ്മളൊരു ഹൽദി കഴിഞ്ഞ്, ഒരു ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് 16-ാം ഫൈനലി സിനിമ റിലീസാവാണ്, അതിനൊരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് വരുന്നത്. പിന്നെ ബേസിലേട്ടനാണ് കല്യാണ ചെക്കൻ. മെയിൻലി പറഞ്ഞ ഒരു അളിയനും അളിയനും തമ്മിലൊരു ബ്രൊമാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന, അങ്ങനെ കടന്നു പോകുന്നൊരു സിനിമയാണ്. അതിനകത്ത് ഈ കല്യാണ പെണ്ണിന്റെ റോള്, അതേപോലെ ഒരളിയന്റെ അനന്ത്, അനന്തേട്ടൻ രാജുവേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ സിസ്റ്ററായിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ചെയ്തതിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള, ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ അഞ്ജലി എന്നുള്ളത്. ഭയങ്കര നമുക്കിപ്പം തിയേറ്ററിൽ പോയി, സിനിമയുടെ ട്രീറ്റ്മെന്റും അങ്ങനെയാണ്. ഇപ്പൊ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്കോൺ ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരുന്ന ലോജിയൊക്കെ മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ 16-ാം തീയതി അതെല്ലാവരും. നാല് താരങ്ങളും സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അടുത്തതായി വേദിലേക്ക സിനിമയുടെ സംവിധായകനെ തന്നെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു ജയ ജയ ഹേ ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒരു അല്പം കൂടുതൽ തന്നെയാണ്. സോ നല്ലൊരു കാര്യം നൽകി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡയറക്ടർ വിപിൻ ദാസ്. അദ്ദേഹത്തിന്റെ 4-ാമത്തെ ചിത്രമാണ് ആൻഡ്
ഹായ് സർ, വെൽക്കം. നാലാമത്തെ ചിത്രമാണ്, ഇത്രത്തോളം കാസ്റ്റിന് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഫിലിം ആയിരിക്കും അല്ലെ? സോ ഈ വലിയൊരു താരനിരാണെന്നിരിക്കുമ്പോൾ ഹൗ വാസ് ഇറ്റ് ആൻഡ് ഹൗ വാസ് യുവർ ഫീലിംഗ് 16th എന്ന സിനിമ ഫൈനലി എത്തുകയാണ്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? എനിക്ക് ആദ്യം പറയാനുള്ളത്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് May 12 ഇന്നാണ് നമ്മൾ ഗുരുവായൂരപ്പനാട് ഷൂട്ട് തുടങ്ങിയിട്ട് ഒരു വർഷമായത്. നമ്മൾ ഡിസ്കഷൻ പറഞ്ഞതാണ്. അപ്പം ഏതാണ്ട് ഇതേ ദിവസം തന്നെ റിലീസ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒന്നുകൊണ്ട് അന്നേ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഞാൻ ഇതുവരെ ചെയ്ത 3 സിനിമകൾ പോലെ തന്നെയാണ് ഇതും. ഈ തൊട്ടുമുമ്പുള്ള സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ്. ഒരു പുതിയ ജോണർ, അല്ലെങ്കിൽ ഒരു പുതിയ സബ്ജക്ട് ട്രൈ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് ഇത്രയും വലിയ ഒരു താരനിര, ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് E4, പിന്നെ പ്രത്യേക പ്രൊഡക്ഷൻസ്, അപ്പം ഇതിൻ്റെ എല്ലാം ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. വളരെ എന്താ പറയുക, വളരെ എൻജോയ് ചെയ്ത സിനിമകളിലൊന്നാണ്. അപ്പം ഇത് നിങ്ങളെപ്പോലും ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുറച്ച് രസകരമായ ഒരു മുഹൂർത്തങ്ങളുള്ള ഒരു നല്ല സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ കാണാം. നമസ്കാരം. താങ്ക് യു വെരി മച്ച് സോ മൂവിംഗ് ഓൺ, അടുത്തതായി ചിത്രത്തിന്റെ റൈറ്ററിനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ബേസിലായിട്ടും പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ കുഞ്ഞു രാമായണം ചിത്രത്തിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അതോടൊപ്പം പത്മിനി ഏറ്റവും റീസന്റ് ഹിറ്റായ പേരിലൂർ പ്രീമിയർ ലീഗിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. സോ നല്ലൊരു കൈഡ് നൽകി തന്നെ റൈറ്റർ ദീപു പ്രദീപ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ദീപ് സർ, വെൽക്കം. നമുക്ക് ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും കറക്റ്റ് ഒരു തീം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. രാജ്ഭട്ടൻ പോയിന്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്, അതോടെ ട്രെയിലറിലും വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ല. അളിയൻ അളിയൻ തമ്മിലുള്ള ഒരു റൊമാൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും അതിന്റെ പിറകിൽ കുറേയധികം ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ വാട്ട് ഇസ് അബൌട്ട് ഓൾ ദാറ്റ്? അതൊക്കെ ഒരു ആകാംക്ഷ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. എന്നാലാണല്ലോ 16th നിങ്ങളെല്ലാവരും തിയേറ്ററിലെത്തി ഇത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ക്യാരക്ടേഴ്സും കുറെ അത്യാവശ്യം കോമഡികളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരു ടോട്ടൽ എൻ്റർടൈനറാണ്. കഴിഞ്ഞ വിപിൻചേട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ May 12 തൊട്ടിട്ട് ഈ May 12 വരെ ഒരു നല്ലൊരു എൻജോയ് ചെയ്ത്, നമ്മളെല്ലാവരും എൻജോയ് ചെയ്തൊരു ജേണി തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് തിയേറ്ററുകളിൽ നിങ്ങൾക്കും കാണുന്ന എല്ലാവർക്കും കിട്ടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ എല്ലാവരും കാണാം, അത്രേ ഉള്ളൂ. നന്ദി. സോ ഗുരുവായൂർ അമ്പല നടയിലിന്റെ പ്രൊഡക്ഷൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആൻഡ് E4 എന്റർടൈൻമെന്റ് ആണ്. നമുക്കറിയാം രാജവേട്ടന്റെ എസ്ര, ബ്രഹ്മം തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച E4 എന്റർടൈൻമെന്റ് വീണ്ടും ഗുരുവായൂർ അമ്പല നടയിലുമായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സോ വേദിയിലേക്ക് പ്രൊഡ്യൂസർ മുകേഷ് ആർ മെഹ്ത സാറിനെ സാദരം ക്ഷണിക്കുന്നു. രാജവേട്ടന്റെ തന്നെ എസ്ര, ബ്രഹ്മം തുടങ്ങിയ സിനിമകൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ച പ്രൊഡക്ഷൻ ഹൗസ് ആണ്. സോ ഡെഫിനറ്റ്ലി സർ, സാറിന്റെ ഒരു വാക്കുകളിലൂടെ കേട്ടാൽ മാത്രമാണ് നമ്മുടെ ഒരു സെലിബ്രേഷൻ കംപ്ലീറ്റ് ആകുകയുള്ളൂ. സോ പ്ലീസ് ഫ്യൂ വേർഡ്സ്. കൊച്ചിന്റെ ക്രൗഡിന് നന്ദി. ഇവിടെ വന്ന് ഞങ്ങളെ എല്ലാവരും സ്വീകരിച്ചതിന്, നീ പടത്തിന് ഞങ്ങളെ വിശ്വസിച്ചിട്ട് ജോയിന്റ് പ്രൊഡക്ഷൻ ചെയ്ത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് നന്ദിയുണ്ട്. ഇസ് എ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനറാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും. അതും രാജു സാർ ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അത് കാരണം പടം നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി സർ പറഞ്ഞതുപോലെ രാജവേട്ടന്റെ ഒരു ഗ്യാരണ്ടി നമ്മൾ അധികം അങ്ങനെ കേൾക്കാത്തൊരു കാര്യമാണ്. സോ ഒരു ഗ്യാരണ്ടി തന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ May 16 തിയേറ്ററുകളിലേക്ക് എത്താം അല്ലേ? സോ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇനി എനിക്ക് വളരെ വളരെ ആകാംക്ഷയുള്ള ഒരു സെഗ്മെന്റിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി ദുബായ് ആൻഡ് ഖത്തറിൽ പോയപ്പോൾ രാജവേട്ടനും ബേസിലേട്ടനും ഓഡിയൻസിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിരുന്നു. യെസ് യെസ്, എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത്. സോ തുടക്കത്തിൽ ഞാൻ നമ്മുടെ ട്രെൻഡിങ് റീലിന്റെ സ്റ്റൈലിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെയാണ് രാജുവേട്ടൻ നമുക്കായിട്ട് അത് ചെയ്തത്. സോ നാവ് കൊച്ചിക്ക് ഇത്രയും മലയാളികൾ ഇങ്ങനെ നിൽക്കുമ്പോ രാജുവേട്ടാ, രാജുവേട്ടന്റെ പാട്ട് കേൾക്കാതെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോവും. രാജുവേട്ടാ പ്ലീസ് പ്ലീസ് എന്ന് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന് ഒരു സെലിബ്രേഷൻ വരുമ്പം പാടാതെ എങ്ങനെയാണ് രാജുവേട്ടാ? ഹൗ കൻ വി ലൈക് കൺക്ലൂഡ് വിതൗട്ട് യുവർ സോങ്? പുറത്തു പോയപ്പോ പാടിയപ്പോ മലയാളികൾക്ക് വേണ്ടി പാടണ്ടേ? നിങ്ങളുടെ എനർജി നല്ലപോലെ ഹൈ ആണെങ്കിൽ രാജുവേട്ടൻ ഒരു മടിയും കൂടാതെ പാടുന്നതായിരിക്കും. സോ കം ഓൺ, ഷോ യുവർ ലവ് പീപ്പിൾ. രാജുവേട്ടാ പ്ലീസ്. എനിക്കൊന്നും എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ജനത്തിന് കേൾക്കാൻ താല്പര്യം ബേസിലിന്റെ പാട്ടാണ്. എനിക്കും ആക്ച്വലി ബേസിലിന്റെ പാട്ട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. സൂപ്പറായിരിക്കുന്നു.
കേൾക്കേ കേൾക്കേ കാതുണരും രോദനമെന്നോ ദൂരെ ദൂരെ ഹരെ സാന്ത്വനം മൃദു സാന്ത്വനം എന്നെവിടെയാണ് ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി ആരും പുതിയ പുതിയ മുഖം ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി ഉണരുന്നരുത് സൂര്യമുഖ ഇനി ഒരു പുതിയ മുഖം പുതിയ മുഖം ഇനി ഒരു പുതിയ മുഖം ശ്രുതിയൊക്കെ പിടിച്ച് പാടാൻ അറിയാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് പുതിയ മുഖം എന്ന് പാടിയത് അപ്പൊ എന്തായാലും ജുഗൽബന്ദി ആയില്ലേ ഇവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു അല്ലേ. സോ നമ്മുടെ ഒഫീഷ്യൽ പരിപാടി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ നാല് താരങ്ങൾ ആ സ്റ്റേജിന്റെ താഴെ ഇരുന്ന് നമ്മുടെ ക്രൂവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് വി നീഡ് യു ഓൺ സ്റ്റേജ് ആസ് വെൽ. സോ നേരത്തെ തന്നെ നമ്മുടെ സ്റ്റേജിലെത്തി നമ്മൾ എന്റർടൈൻ ചെയ്ത നാല് താരങ്ങളെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിൽ, അശ്വിൻ, സാഫ് ബോയ് ആൻഡ് സിജു. പതിനാറിന് തിയേറ്ററിൽ പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ കല്യാണമാണ്, അപ്പൊ എല്ലാരും മെയ് 16 തന്നെ വരണം. താങ്ക് യു സോ മച്ച്. എന്റെ ചേട്ടന്റെ കല്യാണം എല്ലാരും ഈ മാസം 16 വരണം. സിജു, അശ്വിൻ, ഞങ്ങളെ കൂട്ടുകാരനാണ്, കൂട്ടുകാരന്റെ കല്യാണമാണ്, എല്ലാരും വരണം. ഓക്കേ, സോ മേ ബി ഒരു സ്റ്റൈൽ ആൻഡ് ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഒരാളത് പറയുന്നു, ബാക്കി എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഒരു ആക്ഷൻ കാണിച്ചാലോ. രാജവേട്ടന്റെ ഒരു ആക്ഷൻ, നിങ്ങൾ എല്ലാവരും വരണം. ആരാണ് പറയുന്നത്? സാഫ് ബോയ് സെയിം ഡയലോഗ് പറയുന്നു, നമ്മൾ ആക്ഷൻ കാണിക്കുന്നു. മറ്റേ സെയിം ഡയലോഗ്, നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് വരണം. നമ്മളെല്ലാവരും മെയ് 16 തീയതി ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് എന്റെ പെങ്ങളുടെ കല്യാണമാണ്. നിങ്ങൾ എല്ലാവരും വരണം. ഓക്കേ, താങ്ക് യു സോ മച്ച് രാജവേട്ടാ. താങ്ക് യു വെരി വെരി മച്ച്. ഗുരുവായൂർ അമ്പല നടയിൽ ചിത്രത്തിന്റെ താരങ്ങളും ക്രൂവും